നമ്മുടെ ജീവിതങ്ങൾ നമ്മെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ് എന്നാൽ ഈ ജീവിതത്തിൻ്റെ ഗതി തിരിച്ചുവിടുന്നത് ചില തിരിച്ചറിവുകളാണ് അല്ലെങ്കിൽ കണ്ടെത്തലുകളാണ് അത് സ്വദേശത്തായാലും വിദേശത്തായാലും സ്ത്രീ ആയാലും പുരുഷനായാലും അവർ ജീവിതത്തിൽ അവർ കണ്ടെത്തുന്ന ചില തിരിച്ചറിവുകൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിന് ഗതി മൊത്തമായിട്ട് മാറ്റുകയാണ് നമുക്കറിയാം ശാസ്ത്രജ്ഞന്മാർ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയത് അവർക്ക് വന്നതായിരിക്കുന്ന ചില അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രയാസകരമായിരിക്കുന്ന സാഹചര്യം നിൽക്കുന്ന ഒരു വ്യക്തി ചില ദിവസം കഴിഞ്ഞൊരു യുദ്ധത്തെ താൻ നേതൃത്വം നൽകാൻ പോകുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് താൻ മനസ്സിലാക്കിയ കണ്ടെത്തിയായിരിക്കുന്ന അഞ്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് അദ്ദേഹം ഒരു പുതിയ നേതാവാണ് പേര് ഞാൻ പറയാം യോശുവ അദ്ദേഹത്തിന് യുദ്ധങ്ങൾ നയിച്ച് യാതൊരു പരിചയവുമില്ല രണ്ട് അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്ന നേതാവ് എന്ന് പറയുന്നത് മോശയാണ് വളരെ പ്രഗത്ഭനായിരിക്കുന്ന ഒരു വ്യക്തി മൂന്ന് താൻ നയിക്കാൻ പോകുന്ന ജനം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനമാണ് തൻ അവരെ സംബന്ധിച്ച് വിശ്വാസത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു കൂട്ടം ആളുകളാണ് നാല് തൻ്റെ മുൻപിലുള്ളത് എരിഹോ എന്ന വലിയൊരു പട്ടണമാണ് ആ പട്ടണത്തെ ജയിച്ച് മുൻപോട്ട് വരണം ഇതാണ് തൻ്റെ ആഗ്രഹം അപ്പോൾ താൻ വളരെ പ്രയാസത്തിൽ നിൽക്കുകയാണ് തന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല ആ നിലയിൽ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി യുദ്ധത്തിന് ചില ദിവസങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെയും മാറ്റുവാൻ തീർച്ചയായിട്ടും അതിടയായിത്തീരും എന്നാൽ അത് വായിക്കുന്നത് യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ ആറാം അധ്യായത്തിൻ്റെ അഞ്ച് വരെ ഉള്ളിക്കുന്ന വാക്യങ്ങളിലാണ് ഞാൻ വാക്യം ഞാനിപ്പോൾ വായിക്കുന്നില്ല അവിടെ യോശുവ തനിയെ നിൽക്കുകയാണ് ആ സമയത്ത് വാള് ഉരിപ്പിടിച്ച ഒരു വ്യക്തി വന്നു നിൽക്കുന്നു അയോഷ്യുമായിട്ട് സംസാരിക്കുന്നു അതിനുശേഷം താൻ മുൻപോട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഒന്ന് നാം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം ചെയ്യുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ പ്രയാസത്തെ ദൈവം മാറ്റിത്തരും ഇല്ലെങ്കിൽ ദൈവം നമ്മെ മാറ്റും പലപ്പോഴും നാം ആഗ്രഹിക്കുന്നു പ്രയാസങ്ങൾക്കൊന്ന് മാറണം എന്നാണ് എന്നാൽ ദൈവം പ്രയാസങ്ങളെക്കാൾ ഉപരി താൽപര്യമായിരിക്കുന്നത് നമ്മെ മാറ്റുവാനാണ് ഇവിടെ യോശുവയെ തന്നെ ദൈവം മാറ്റി മാറ്റിമറിക്കുകയാണ് അസാധ്യം എന്ന് പറഞ്ഞതായിരിക്കുന്ന കൊണ്ട് സാധ്യം എന്ന് പറയിപ്പിച്ച ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത നിൻ്റെ ജീവിതത്തിലും അസാധ്യം എന്ന് പറഞ്ഞു നിൽക്കുന്ന അനേക ജീവിത രംഗങ്ങളുണ്ടാകും ഒരുപക്ഷെ നീ ഇപ്പോൾ ആ സാധ്യതയിലായി എന്ന് വരാം ഇല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു അനുഭവം നിനക്ക് വന്നു എന്ന് വരാവുന്നതാണ് അസാധ്യം എന്ന് നീ ചിന്തിക്കുന്ന പറയുന്ന കാര്യങ്ങളെ മാറ്റിക്കൊണ്ട് സാധ്യം എന്ന് നിന്നെക്കൊണ്ട് തന്നെ ദൈവം പറയിപ്പിച്ച് നിൻ്റെ ജീവിതത്തിൽ ആ ദൈവം വലിയൊരു അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ് ഇവിടുന്ന് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് യോശു മനസ്സിലാക്കി നയിക്കുന്ന ഒരു കാര്യം ഒന്ന് യോശുവ ഏകൻ അല്ല എന്താ ഞാൻ പറയാൻ കാരണം തനിയെ യോശുവ നിൽക്കുകയാണ് തന്നോടുകൂടെ ആരും ഇല്ല താൻ തനിയെ നിൽക്കുന്നു തൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് വലിയ യുദ്ധം വരാൻ പോകുന്നു യുദ്ധം വന്നു കഴിഞ്ഞാൽ രക്തച്ചൊരിച്ചിലുണ്ട് അനേകർ വിധവന്മാരായിട്ട് മാറും അനേക കുഞ്ഞുങ്ങൾക്ക് പിതാവിന് നഷ്ടപ്പെടും വലിയൊരു നഷ്ടം രാജ്യത്തിന് സംഭവിക്കും ഇതെല്ലാം തന്നെ മനസ്സിൽ നിൽക്കുകയാണ് വളരെ വേദന തന്നെ മനസ്സിലുണ്ട് ഇത് എങ്ങനെയാ മുൻപോട്ട് കൊണ്ടുപോവുക തനിക്ക് തന്നെ ആ കാര്യം അറിയുകയില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നോട് കൂടെ നിൽക്കുവാനായിട്ട് ഒരു യേശു അവിടെ വരികയാണ് ആ തൻ്റെ അരികിൽ വന്നുകൊണ്ട് യേശുവേ നീ വിചാരിക്കുന്നു നീ ഏകനാണെന്ന് എന്നാൽ നിന്നോട് കൂടെ നിൽക്കുവാൻ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഏകാന്തത പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു ദൈവം ഒന്നാമത് ഒരു മനസ്സിലാക്കിയത് യോശുവ ഏകൻ അല്ല എന്ന സത്യമാണ് പ്രിയ സ്നേഹിത നാ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നീ പലപ്പോഴും വിചാരിക്കുന്നു നീ ഏകനാണ് നിൻ്റെ ജോലിസ്ഥലത്ത് നിന്നേകുന്ന വീ വീട്ടിൽ നിൻ്റെ ജീവിത സാഹചര്യം നിന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് ചിന്തിച്ചേക്കാം അത് സ്വാഭാവികമായി ചിന്തയാണ് എന്നാൽ യേശു പറയുന്നത് നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നോടുകൂടെ നിൽക്കുവാനായിട്ട് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവം യേശുറമേ നമ്മൾ വായിക്കുമ്പോൾ ആ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അവിടെ പറയുന്നുണ്ട് നീ ഭ്രമിച്ച് നോക്കണ്ട ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് വേദപുസ്തകം എല്ലാ കാലത്തും പരിചയപ്പെടുത്തുന്നത് രണ്ട് യോശുവ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് യോശുവയ്ക്ക് എന്ത് ആവശ്യമായിരുന്നുവോ യോശുവയ്ക്ക് ആവശ്യമായ വിധത്തിൽ വന്ന ഒരു ദൈവമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് വാള് ഊരി പിടിച്ച ഒരുവൻ എന്ന നിലയിലാണ് കഥ വാരിക്കുന്ന യേശു ക്രിസ്തു ആ സമയത്ത് വരുന്നത് നമുക്കറിയാം പെട്ടെന്ന് വാണു ഊരിപ്പിടിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പേടിച്ചു പോകും എന്നാൽ യോശുവയ്ക്ക് ആ ഭാഷ മനസ്സിലാകുമായിരുന്നു കാരണം തനിക്ക് അപ്പോൾ ആവശ്യമായിട്ടിരിക്കുന്നത് ആ യുദ്ധം നയിക്കുവാൻ യുദ്ധത്തിൽ സഹായിക്കുവാൻ പറ്റിയ ഒരു വ്യക്തിയാണ് അപ്പോൾ നോക്കുക ആ യോശുവയ്ക്ക് എന്ത് ആവശ്യമായിട്ടിരുന്നുവോ ആ ജീവിത സാഹചര്യത്തിൽ അതുപോലെ വരുന്ന ഒരു ദൈവം വേറെ നിലയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനുണ്ടായിരുന്ന ആവശ്യങ്ങളിൽ ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ അരികിൽ വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത് അത് എത്ര അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് നമുക്ക് അബ്രഹാമിൻ്റെ അരികിലേക്ക് യേശു ക്രിസ്തു എന്ന് നമുക്കറിയാം എങ്ങനെ ചെന്നത് ഒരു പരദേശീയപോലെ കാരണം അബ്രഹാം ഒരു പരദേശിയായിരുന്നു ശത്രുക്ക മേശുക്കബേദനകോ അവരെ തീച്ചുള്ളിലേക്ക് ദൈവം വന്നത് എങ്ങനെയാണ് അവരോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് യാക്കോവിൻ്റെ ജീവിതം എടുക്കുക തൻ്റെ അരികിലേക്ക് എങ്ങനെയാണ് വന്നത് അവന് പോരാട്ടക്കാരനാണല്ലോ തന്നോട് മല്ലി ഒരുവൻ എന്ന നിലയിലാണ് യാക്കോവിൻ്റെ അരികയിലേക്ക് വന്നത് അപ്പോൾ ഓരോ വ്യക്തിയുടെ അരികിലേക്കും അവനവന് ആവശ്യമുള്ള നിലയിൽ വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അത് എത്രയോ ആശ്വാസകരമായിരിക്കുന്ന ഒരു ചിന്തയാണ് ദുഃഖിച്ചിരിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ ആശ്വാസം നൽകുന്നതിനിടവൻ വരികയാണ് രോഗിയായിരിക്കുന്ന നിൻ്റെ അരികിലേക്ക് സൗഖ്യം നൽകുന്ന ഒരുവൻ എന്ന നിലയിൽ വരികയാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിൻ്റെ ജീവിതം പ്രയാസങ്ങൾ പരിഹരിക്കുന്നവൻ എന്ന നിലയിൽ വരികയാണ് പാപിയായിരിക്കുന്നതിൻ്റെ അരികിലേക്ക് രക്ഷകൻ എന്ന നിലയിലേക്ക് ഞാൻ വിവരുകയാണ് അപ്പോൾ നിൻ്റെ ജീവിത സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ട് നിനക്ക് ഏറ്റവും മനസ്സിലാക്കുന്ന ഭാഷയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഈ ഭാഗത്ത് നമ്മൾ കാണുകയാണ് ഇത് നാം മനസ്സിലാക്കിയിരിക്കുന്ന സത്യമാണ് ഒന്ന് നീ ഏകനല്ല എന്ന് നീ മനസ്സിലാക്കി രണ്ട് നാം ആവശ്യപ്പെടുന്നതായിരിക്കും അല്ലെങ്കിൽ ആവശ്യ നമ്മുടെ ആയിരിക്കുന്ന ആവശ്യത്തിൽ അതുപോലെ തന്നെ വന്ന് നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമായിട്ട് ആ ദൈവം ഇരിക്കുകയാണ് മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യേശു അതിലും വിചാരിച്ചൊരു കാര്യമുണ്ടെന്ന് പറയുമ്പോൾ അവനാണ് നേതാവ് അവൻ പാളയത്തിൽ കൂടെ നടക്കുമ്പോൾ ആളുകൾക്ക് എഴുന്നേറ്റ് അവനെ സല്യൂട്ട് ചെയ്യും വളരെ നല്ല ആദരവ് ലഭിക്കുകയാണ് പക്ഷേ അന്ന് അവൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് എന്താ ആ വാൾ ഉരുപ്പിടിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് യോശു മനസ്സിലാക്കിയ കാര്യം ഇതാണ് അവൻ സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറഞ്ഞാൽ അവൻ രണ്ടാം സ്ഥാനക്കാരനാണ് എന്നൊരു തിരിച്ചറിവ് യോശുവയ്ക്ക് ആ സമയത്ത് നിൽക്കുകയാണ് നമുക്ക് യോശുവ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം തനിക്ക് ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത പരിചയമുണ്ട് കണ്ട പരിചയമുണ്ട് ഒരു യോധമാകുവാൻ അല്ലെങ്കിൽ എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചുള്ളതാണ് എന്നാൽ ഈ യോഗ്യതകളൊന്നും ദൈവസന്നിധിയിൽ തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടുന്നതല്ല എന്തുകൊണ്ടാണ് ദൈവം നയിക്കാത്ത ഒരു ജീവിതവും ഒരു പോരാട്ടവും ഒരിക്കലും വിജയമായിട്ട് തീരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇപ്പോൾ യോശുവയുടെ മനസ്സിലാക്കുകയാണ് യോശുവ രണ്ടാം സ്ഥാനക്കാരനാണ് ഒന്നാമൻ എന്ന് വിചാരിച്ചായിരിക്കുന്ന അനേകർ നമുക്കറിയാവുന്നതാണ് ഉദാഹരണത്തിന് ശൗല് താൻ ഒന്നാമനാണെന്ന് വിചാരിച്ച് അനേക കാര്യങ്ങൾ ചെയ്തു താൻ പരാജയപ്പെട്ടു മോശം കുറച്ച് നാളത്തെ അങ്ങനെ വിചാരിച്ചതാണ് മോശം വരച്ച് ഞാനാണ് ഒന്നാമൻ കുറച്ച് കഴിഞ്ഞ സമയത്ത് അവരും ആ പാഠം പഠിച്ചു പത്രോസിൻ്റെ ജീവിതം എടുത്തു നോക്കുക മൂന്ന് വർഷം കൊണ്ടാണ് ആരാണ് വലിയവൻ എന്ന് ചിന്തിച്ച പത്രോസ് വളരെ താണ അവസ്ഥയിലേക്ക് വരുവാനായിട്ട് തന്നെ സഹായിച്ചത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാം രണ്ടാം സ്ഥാനക്കാരനാണ് ഭവനത്തിനാകാം നാം ഒരു ഒരു നല്ല ജോലിയിലിരിക്കുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ താഴ്ന്നു ജോലി ചെയ്യുന്ന വ്യക്തിയാകാം സഭയിൽ മൂപ്പനാകാം എത്ര ഉത്തരവാദിത്തമുള്ളവനാണെങ്കിലും നാം മനസ്സിലാക്കണം നമ്മുടെ മുകളിൽ നമ്മെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കീഴിൽ മാത്രമേ നാം ഓരോരുത്തരും ആയിരിക്കുന്നുള്ളൂ എന്ന സത്യം നമ്മൊരിക്കലും മറക്കുവാനായിട്ട് പാടുള്ള കാര്യമല്ല ഈ പാഠം പഠിക്കാത്ത എല്ലാ ജീവിതത്തെയും തീർച്ചയായിട്ടും അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ പരസ്യമായ വിജയങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് രഹസ്യമായിരിക്കുന്ന ദൈവിക ബന്ധത്തിലാണ് ആ ദൈവം എത്രയോ നല്ല ദൈവമാണ് യോശുമാക്കാൻ മനസ്സിലാക്കിയ സമയത്ത് ചോദിക്കുകയാണ് കർത്താവെ അടിയിലുണ്ടാക്കുന്ന കൽപ്പന എന്ത് നോക്കുക ശവല് നമുക്കറിയാം ദൈവത്തോട് മനസ്സരിച്ചു ഓടിയവനാണ് എന്നാൽ ആ ദെമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് അവനും ആ കരു പറഞ്ഞു കർത്താവേ നീ ആരാകുന്നു എന്ന് ചോദിച്ചു അതിനുശേഷം പറയാണ് അടിയിലുണ്ടാക്കുന്ന കൽപ്പന എന്ത് അപ്പോൾ യേശുവിനെ കർത്താ അവാർഡ് സ്വീകരിക്കുക അവൻ്റെ കർത്തൃത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളതായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തെയും ദൈവം ഒരിക്കലും അനുഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം കഥാവുമായിരിക്കുന്ന നേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മെ സഹായിക്കാൻ വേണ്ടിയല്ല പിന്നെയോ നമ്മുടെ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് പലപ്പോഴും കർത്താവിനെ രക്ഷിതാവ് എന്ന നിലയിൽ പലർക്കും ആവശ്യമുള്ളൂ പക്ഷെ അത് പോരാ അവനെ കർത്താവായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പൂർണ്ണ നിയന്ത്രണം അവന് ലഭിക്കാത്ത ഒരു ജീവിതത്തെയും ദൈവത്തിന് ഉപയോഗി ഉപയോഗിക്കുവാനായിട്ട് കഴിയുകയില്ല നിൻ്റെ ജീവിതത്തെ വാസ്തവമായി അല്ലെങ്കിൽ പൂർണ്ണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ഈ സമയത്ത് നിൻ്റെ ജീവിതത്തെ അതിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒന്ന് നമ്മൾ ചിന്തിച്ചു യോശുവ ഏകനല്ല രണ്ട് ആവശ്യ സമയത്ത് ആവശ്യമായ വിധത്തിൽ വരുന്ന ഒരു ദൈവം മൂന്ന് നമ്മൾ മനസ്സിലാക്കി യോശുവ രണ്ടാം സ്ഥാനക്കാരാണ് മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതേ ഭാഗത്ത് തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ അതിൻ്റെ ചെരുപ്പ് ഊരിക്കളയുക നമുക്കറിയാം നിൽക്കുന്നത് ഒരു അന്യദേശത്താണ് ഒരു ജാതി ഒരു ജെൻറ്റേൽ ഗ്രൗണ്ടിലാണ് അതെങ്ങനെയാണ് വിശുദ്ധ സ്ഥലമായിട്ട് മാറുന്നത് മോശ പുറപ്പാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവൻ ആടുകളെ മേച്ചു പോവുകയാണ് അപ്പോൾ അത് ഒരു മേച്ചിൽ പുറമാണ് ആ സ്ഥാനത്തും ദൈവം പറഞ്ഞു ഇതിൻ്റെ കാലിൽ ചെരുപ്പ് ഊരിക്കളയുക അപ്പോൾ നാം നിൽക്കുന്ന എല്ലാ സ്ഥാനവും വിശുദ്ധ സ്ഥലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതാണ് യോശു മനസ്സിലാക്കിയ നാലാമത്തെ സത്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ അതൊരു മേച്ചിൽപ്പുറമാകാം ഒരുപക്ഷെ അത് അന്യസ്ഥലമാകാം നമ്മുടെ സ്വന്തം ഭവനമാകാം എവിടെ ആയാലും നാം നിൽക്കുന്ന ഏത് സ്ഥാനവും വിശുദ്ധ സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ ഗ്രൗണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യോശു ആ കാര്യങ്ങൾ മനസ്സിലാക്കി അത് വലിയൊരു തിരിച്ചറിവാണ് പലപ്പോഴും നാം വിചാരിക്കുന്നത് നാം പള്ളിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ആ സഭയിൽ വരുമ്പോൾ ആ സ്ഥലം മാത്രം വിശുദ്ധമായിട്ടുള്ളൂ എന്നാണ് അപ്പോൾ വിശുദ്ധമായിരിക്കുന്ന ഇടവും അശുദ്ധമായിരിക്കുന്ന ഇടവും എന്ന് നമ്മൾ വേർതിരിക്കുന്നു എന്നാൽ നാം നിൽക്കുന്ന ഏത് സ്ഥാനവും വിശുദ്ധ സ്ഥലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നയിപ്പം നമുക്ക് കഴിയുകയുള്ളൂ ആ നിലയിലാണോ നമ്മൾ ചിന്തിക്കുന്നത് പലപ്പോഴും നാം ദൈവം കാണുന്നില്ല ദൈവം അറിയുന്നില്ല എന്ന് വിചാരിച്ച് പലപ്പോഴും ദൈവത്തിന് പ്രസാദകരമല്ലാത്ത കാര്യം ചെയ്യുവാൻ ഇടയായിത്തീരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നാം നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ ഓഫീസായാലും മീൻസ് അടുക്കളയാകട്ടെ ഏത് സ്ഥലമായാലും നാം നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് ആ വിശുദ്ധ സ്ഥലം നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ നോട്ടം നമ്മുടെ എല്ലാം തീർച്ചയായിട്ടും ആ വിശുദ്ധിക്ക് ചേർന്നതായിരിക്കണം എന്ന കാര്യം നാം ഒരിക്കലും മറക്കുവാനായിട്ട് പാടുള്ളതല്ല ഇനി അഞ്ചാമതായിട്ട് അവൻ മനസ്സിലാക്കിയതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പറയുന്നത് ഈ സ്ഥലം അഥവാ ആ എലിഹോ എന്ന വലിയ പട്ടണം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് എന്താണ് അവിടെ ലഭിക്കുന്ന പാഠം എന്ന് പറയുന്നത് വിജയം ഉറപ്പു തരുന്ന ഒരു ദൈവമുണ്ട് യോജി വയ്ക്കാൻ സമയത്ത് ആവശ്യമായിരുന്ന ഒരു വിജയമായിരുന്നു ആ വിജയം ഉറപ്പ് കൊടുക്കുവാനായിട്ട് മനസ്സുള്ളവനായിരിക്കുന്ന ഒരുവനായിരുന്നു ദൈവം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉറപ്പ് തരുന്നവനായിരിക്കുന്ന ഒരു ദൈവമുണ്ട് അത് എത്രയോ സന്തോഷകരമാണ് ഒരു യുദ്ധം നടന്നിട്ടില്ല യുദ്ധം നടക്കുവാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ദൈവം പറയുകയാണ് ഈ രാജ്യം നിനക്ക് ഏൽപ്പിച്ചിരിക്കും നമ്മൾ നോക്കുക ഒരു സ്കൂളിൽ എക്സാമിന് പോകുന്നൊരു കുട്ടിയെടുക്കുക അപ്പോൾ അവനോട് ടീച്ചർ വന്നിട്ട് പറയുകയാണ് നീ നാളെ പരീക്ഷയ്ക്ക് എഴുതാൻ പോവുകയാണ് നൂറിലാണ് മാർക്ക് നീ വന്ന് പരീക്ഷ എഴുതിയാൽ മതി നിനക്ക് നൂറിൽ നൂറും കിട്ടും എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എന്തൊരു സന്തോഷമായിരിക്കും എത്ര ധൈര്യത്തോടു കൂടി ആയിരിക്കും അവൻ പരീക്ഷ എഴുതാൻ പോകുന്നത് മറ്റുള്ള മറ്റുള്ളവരും ടെൻഷൻ കടിച്ചു പോകുമ്പോൾ ഇവൻ പോകുന്നത് എന്തുകൊണ്ടാണ് പോകുന്നത് വളരെ ധൈര്യത്തോടെ നാളെ ഞാൻ പോയി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നൂറ് മാർക്ക് വിജയം അല്ലെങ്കിൽ കിട്ടും എന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ ധൈര്യത്തോടുകൂടെയാണ് ആ കുഞ്ഞ് എഴുതാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ യോശിവയ്ക്ക ദൈവം പറയുന്നത് ആ സ്ഥലം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ധൈര്യത്തോടുകൂടെ പോകുവാനായിരുന്ന വാക്തത്വം നൽകിയാണ് ദൈവം അയക്കുന്നത് അപ്പോൾ ദൈവം തമ്മിൽ ഒരു കാര്യത്തിന് നയിക്കുമ്പോൾ ആ സ്ഥാനത്തിന് അല്ലെങ്കിൽ ആ കാര്യത്തിൽ ബന്ധത്തിൽ വിജയം തീർച്ചയായിട്ടും അവൻ ഉറപ്പ് തന്നിരിക്കും അതുകൊണ്ട് ദൈവം അയക്കുന്ന ഏത് കാര്യത്തിലും യാതൊരു മടിയും കൂടാതെ പോകാനായിട്ട് നമുക്ക് ഇടണം നമുക്കറിയാം യോശിച്ച് മുൻപോട്ട് പോയി പക്ഷേ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം ആ എരിഹോ നിങ്ങൾക്ക് ആ ചരിത്രം അറിയാം എന്നുള്ളതുകൊണ്ടാണ് വായിക്കാത്തത് ആ എരിഹോ പട്ടണത്തിന് ചുറ്റും ഓരോ ദിവസം ഓരോ പ്രാവശ്യം നടക്കണം ആ ആറു ദിവസം കഴി ആറാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം ചുറ്റും നടക്കണം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കാം എന്നാൽ ദൈവം പറഞ്ഞതുകൊണ്ട് ആ കാര്യം യോജിച്ച് വിശ്വസിച്ചു താൻ ജനത്തോടത് പറഞ്ഞു പുരോഹിതന്മാരോട് പറഞ്ഞു അപ്പോൾ ദൈവീക വിജയം നമ്മുടെ വിജയമായിട്ട് മാറണമെങ്കിൽ വിശ്വാസം എന്ന ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവം കൽപ്പിച്ചതുകൊണ്ടായില്ല നാം വിശ്വസിക്കണം വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോഴാണ് ആ വിജയം നമ്മുടെ വിജയമായിട്ട് മാറുന്നത് തീർച്ചയായിട്ടും മാനുഷിക ബുദ്ധിയിൽ യാതൊരു ന്യായീകരണം കൊടുക്കുവാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയായിരുന്നെങ്കിലും അവർ അതുപോലെ തന്നെ ചെയ്തു അവിടെ പറയുന്നു നിങ്ങൾ ആർപ്പിടുക ആർപ്പിടുമ്പോൾ പട്ടണമതിൽ വീഴും നമ്മൾ തുറന്നു വായിക്കുമ്പോൾ അവൾ ആർപ്പിട്ടപ്പോൾ പട്ടണമതിൽ വീണു അപ്പോൾ എന്ത് ചെയ്യുവാൻ പറഞ്ഞുവോ അത് അതുപോലെ തന്നെ ചെയ്തപ്പോൾ എന്തുണ്ടായി വലിയൊരു വിജയം അവർക്ക് ലഭ്യപ്പെനായിട്ട് ഇടയായിത്തീർന്നു എത്രയോ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ദൈവം തൻ്റെ ജനത്തെ നയിക്കുന്നത് എത്ര വലിയ ധൈര്യമാണ് തൻ്റെ ജനത്ത് കൊടുക്കുന്നത് ആ യോശിയുടെ ഭയമെല്ലാം മാറി അവൻ വളരെ സന്തോഷമുള്ളവനായി അനുഗ്രഹമുള്ളവനായി അവൻ മാറി എന്ന് മാത്രമല്ല തൻ്റെ ജനത്തെയും ആ അവൻ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഇടയായി എത്ര ആശ്വാസമായിരിക്കുന്ന നിലയിലാണ് ആ യോശിയുടെ മനസ്സിൽ കിടന്നായിരുന്ന എല്ലാ സമ സമ്മർദ്ദങ്ങളും സമ്പൂർണമായി മാറിയ ഒരു അനുഗ്രഹത്തിൻ്റെ സമയമായിട്ട് അത് മാറുകയാണ് ദൈവം എല്ലാ കാലത്തും ഇടപെടുന്നത് ഈ നിലയിൽ തന്നെയാണ് നമുക്കറിയാം ദൈവൻ മുന്നൂറ് പേരുമായിട്ട് യുദ്ധത്തിന് പോയി ദാവീദ് സിഖ്ണാക്ക് പിടിക്കുന്നത് അതുപോലെ അബ്രഹാം തൻ്റെ മകനുമായിട്ട് യാഗത്തിന് പോകുന്നത് ഇവിടെയെല്ലാം വിശ്വാസം എന്ന ഘടകം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുന്നതിന് പ്രയാസമാണ് എന്നാൽ വിശ്വാസത്തോടു കൂടെ അവർ പ്രവർത്തിച്ചപ്പോൾ വിശ്വാസത്തോടു കൂടെ അവർ മുൻപോട്ട് പോയ സമയത്ത് ആ ജീവിതങ്ങളെല്ലാം ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് ആ ഭാഗത്തെല്ലുവാൻ എല്ലാ ഭാഗത്തും കാണുവാനായിട്ട് കഴിയുകയാണ് അപ്പോൾ യോശു പറഞ്ഞുതയിക്കുന്ന കാര്യം ഇതാണ് ഈ കാര്യം നീ പറയുന്നുവെങ്കിൽ അങ്ങനെ തന്നെ അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ലുന്ന മനസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണ്ണമായി സമർപ്പിച്ച സമയത്ത് വിജയം അവന് ഉറപ്പ് കൊടുക്കുകയാണ് അപ്പോൾ ദൈവസന്നിധിയിൽ അവൻ്റേതായിരിക്കുന്ന കർത്തൃത്വം ഏറ്റെടുത്ത് അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ജീവിതങ്ങളിലേക്ക് ദൈവം ചെയ്യുന്നു എന്ന് പറയുന്നത് തൻ്റെതായിരിക്കുന്ന ആ യുദ്ധത്തിൻ്റെതായിരിക്കുന്ന പദ്ധതികൾ കൈമാറുകയാണ് എന്ത് ചെയ്യണമെന്ന് അവൻ പറഞ്ഞു തരും അതുപോലെ ചെയ്താൽ മതി നമ്മൾ അഞ്ച് കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ആ വളരെ പ്രയാസ അസാധ്യം എന്ന് ചിന്തിച്ചായിരിക്കുന്ന യോശുവ അഞ്ച് തിരിച്ചറിവ് തന്നെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ തൻ്റെ ജീവിതത്തെ അത് സമൂലമായിട്ട് മാറ്റി മറിക്കുകയുണ്ടായി ഒന്നാമതോട്ടവൻ മനസ്സിലാക്കിയത് അവൻ ഏകനല്ല എന്ന കാര്യമാണ് രണ്ടാമതവൻ മനസ്സിലാക്കിയത് അവൻ ആവശ്യമായ വിധത്തിൽ വരുന്ന ഒരു ദൈവമുണ്ട് എന്നവൻ മനസ്സിലാക്കി മൂന്നാമത് മനസ്സിലാക്കി അവൻ സെക്കൻഡ് രണ്ടാമനാണ് എന്നവൻ മനസ്സിലാക്കി ദൈവമാണ് കർത്താവ് മൂന്നാമ നാലാമതോട്ടം അവൻ മനസ്സിലാക്കി അവൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമാണ് ഒടുവിൽ മനസ്സിലാക്കി വിജയം ഉറപ്പ് തരുന്ന ഒരു ദൈവമുണ്ട് പ്രിയ സ്നേഹിത നിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുക എനിക്ക് കഴിയുമോ നീയും ഏകനല്ല എന്ന് നീ മനസ്സിലാക്കണം നിനക്ക് നിനക്കെന്താവശ്യമുണ്ടോ ആ സമയത്ത് അതുപോലെ വരുന്ന ഒരു കർത്താവ് നിനക്കുമുണ്ട് മൂന്നാമതായിട്ട് നീ രണ്ടാമനാണ് യേശുവാണ് കർത്താവ് എന്ന് നീ മനസ്സിലാക്കണം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് മനസ്സിലാക്കണം ഒടുവനായിട്ട് ആ ദൈവം വിജയം തരുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തോടു കൂടെ പോയ ഒരു ജീവിതവും പരാജയപ്പെട്ടിട്ടില്ല അനുഗ്രഹിക്കപ്പെട്ടിട്ടേ ഉള്ളൂ വിജയം നമ്മുടെ പക്ഷത്തിലാണ് നാം വിജയത്തിന് വേണ്ടി പോരാടുകയല്ല വിജയത്തിൽ നിന്ന് നാം പോരാടുകയാണ് ഇതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ആന്ധ്രയിൽ ധന്യമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാനായിട്ട് നിങ്ങൾ ദൈവം സഹായിക്കട്ടെ തൊഴിലാക്കുന്ന ജീവിതത്തിൻ്റെ ഗതി മാറ്റുവാൻ അസാധ്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ സാധ്യമായി സാധ്യമായിത്തീരണമെങ്കിൽ ഈ അഞ്ച് തിരിച്ചറിവുകൾ നിങ്ങളുടെ ജീവിതം ഉണ്ടാകണം നിങ്ങളുടെ ഒന്ന് ഏകരല്ല എന്ന് മനസ്സിലാക്കണം രണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള വിധത്തിൽ കഥ വരും എന്ന് മനസ്സിലാക്കണം മൂന്ന് നിങ്ങൾ രണ്ടാമനാണെന്ന് മനസ്സിലാക്കണം നാല് വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം അഞ്ചാമതായിട്ട് വിജയം ഉറപ്പു ഒരു കർത്താവോ ഉണ്ടെന്ന് മനസ്സിലാക്കണം ആ ദൈവത സ്നേഹിക്കുക സേവിക്കുക നിങ്ങളുടെ ജീവിതം തീർച്ചയായിട്ടും അനുഗ്രഹമായിട്ട് മാറും